ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട്, നമ്മളിപ്പോൾ ഭയങ്കര ചൂടുള്ള സമയമാണ്, നമ്മളെപ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. ഒരു 95% യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു സമയത്തെല്ലാം. അപ്പം സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടാവും. നമ്മൾ എപ്പോഴാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത്, നമ്മൾ പുറത്ത് പോകുന്നതിന് തൊട്ട് മുന്നേ ആണോ യൂസ് ചെയ്യുന്നത്, അതോ എത്രമാത്രം SPF ഒക്കെ വേണം നമുക്ക് യൂസ് ചെയ്യുമ്പം, അങ്ങനെയുള്ള കുറേ ഡൗട്ട്സുകളുണ്ടാവും. വീഡിയോയിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 85% മാത്രമാണ് ഈ സൺസ്ക്രീൻ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത്. ബാക്കിയുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മളായിട്ട് കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, അതാണ്. അതായത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ വല്ല ഷോള് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാർഫ് വെച്ചോ ഒക്കെ നമ്മൾ ഫേസ് കവർ ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ ബാഗിലൊരു, ഇപ്പോൾ മഴയായാലും വെയിലായാലും എപ്പോഴും നമ്മുടെ ബാഗിലൊരു കുട എപ്പോഴും ഉണ്ടാവുക. എന്നിട്ട് അത് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ യൂസ് ചെയ്യാമല്ലോ വെയിലൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകുന്നത്. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ സൺസ്ക്രീൻ വരുന്നത്. അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് ലാക്മെയുടെ ഈ ഒരു സൺ എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൺസ്ക്രീൻ ആണ്. ഇത് ഞാൻ കുറേ ഒരു 3-4 വർഷമായിട്ട് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പല പല സൺസ്ക്രീൻ മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട്, എങ്കിലും എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ പറയുന്നത് ബ്ലോക്ക്സ് അപ് ടു 97% ഓഫ് UVB റേസ് എന്നാണ് പറയുന്നത്. ഇത് അൾട്രാ മാറ്റ് ലോഷൻ ആണ്. അതുപോലെ തന്നെ ഇത് ഓയിലി സ്കിന്നുകാർക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും, അല്ലാതെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാം. ലൈറ്റാണ്, നോൺ സ്റ്റിക്കി ആണ്. ഇതിൽ വരുന്നത് 30 PA++ സൺസ്ക്രീൻ ആണിത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത് 100 ml ആണ്. ഈ ഒരു ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് 385 ആണ്. ഇത് ഇങ്ങനത്തെ ഒരു ബോട്ടിലായിട്ടും നമുക്കിത് അവൈലബിൾ ആണ്, ഈ ഒരു 2 സൈസിൽ. ഇതിൽ 24++ ആണ് വരുന്നത്. ഇതും 355 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. അതുപോലെ നമ്മൾ സൺസ്ക്രീൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ക്ലിയർ ഫേസിലേക്കായിരിക്കും. അല്ലാതെ മോയ്സ്ചറൈസർ ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫൗണ്ടേഷനോ കോമ്പാക്ട് പൗഡറോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തേക്കല്ല നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത്. എപ്പോഴും ക്ലിയർ ഫേസിലേക്ക് വേണം സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പം എത്രമാത്രം ക്വാണ്ടിറ്റിയിൽ എടുക്കണം നോക്കാം. നമ്മുടെ സ്കിൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫേസ് കവർ ചെയ്യാണ് ചെയ്യുന്നത് ഈ ഒരു ക്രീം വെച്ചിട്ട്. അപ്പം അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എടുക്കുന്നത് ഈ ഒരു വിരലിലെ, ഈ ഒരു വിരലിൻ്റെ ഇത്രയാണ്. ഇത്രയും സൺസ്ക്രീൻ ഞാൻ എടുക്കുന്നുണ്ട്. നമ്മൾ എൻ്റെ ഫേസിലും എൻ്റെ നെക്കിലും ബാക്കിലും നെക്കിൻ്റെ ബാക്കിലും എല്ലാം ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുക്കുന്നത്. നമ്മുടെ ഫേസിലേക്ക് ഹെയർ വീഴാതെ ഇരിക്കണം, കാരണം ഞാനിപ്പോൾ ബാൻഡ് എടുക്കാൻ മറന്നുപോയി. അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കണ്ണിൻ്റെ മുകളിലും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത സൺസ്ക്രീൻ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് കണ്ണിൻ്റെ താഴെയും എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് സൺസ്ക്രീൻ ഇട്ടിട്ട് നമ്മൾ ഒരുപാട് മസാജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് കവർ ചെയ്യാണ് ചെയ്യേണ്ടത്. നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ഷൻ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ സ്കിന്നിനെ കവർ ചെയ്യാണ് ചെയ്യുന്നത് ഈ സൺസ്ക്രീൻ സണ്ണിൽ നിന്നും. അപ്പം നല്ല രീതിയിൽ എങ്ങനെയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫേസും നന്നായിട്ട് ഇങ്ങനെയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ല വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്, പക്ഷെ ഒന്ന് പേടിക്കേണ്ട, കുറച്ച് കഴിയുമ്പോൾ ആ വൈറ്റ് കാസ്റ്റ് മാറിക്കോളും. ജസ്റ്റ് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന കുറച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ കുറച്ചൊരു പാടുണ്ട്.
പിന്നെ നമ്മൾ പുറത്തിറങ്ങുന്നതിന് ഒരു 15-20 മിനിറ്റിന് മുന്നെയാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ജസ്റ്റ് 5 മിനിറ്റ് മുന്നേ ഒക്കെ നമ്മൾ പുറത്ത് പോകുന്നതിന് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഒരു 20 മിനിറ്റെങ്കിലും മുന്നേ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് വെക്കണം. നമ്മൾ ഇടുമ്പോൾ തന്നെ ഭയങ്കര ആ ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും, പക്ഷെ കുറച്ച് കഴിയുമ്പം അത് മാറിക്കോടും. അപ്പം ഞാൻ നന്നായിട്ട് എല്ലാ ഭാഗത്തും, അതായത് നെക്കിലും കഴുത്തിൻ്റെ ബാക്കിലും അതുപോലെ തന്നെ ഫേസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി കോമ്പാക്ട് പൗഡർ ആണെങ്കിൽ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആണെങ്കിൽ അതൊക്കെ എടുത്തുള്ളൂ. അതുവരെ ഞാൻ ഈ ഒരു ഇങ്ങനെ വെച്ച് ഇരിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സൺസ്ക്രീനൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. ഇപ്പം ആ ഒരു വൈറ്റ് കാസ്റ്റ് തീരെയില്ല. ഇനി നമുക്ക് നമ്മുടെ സ്കിന്നിലേക്ക് നമ്മൾ നോർമലി ചെയ്യുന്നത് ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡറോ എന്താണെന്ന് വെച്ച് നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒറ്റ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ ഒരു മേക്കപ്പ് നമ്മുടെ ഫേസിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താ, ഞാനിപ്പം നോർമലി എവിടെയെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല, ഞാൻ കോമ്പാക്ട് പൗഡർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ ഇട്ട ശേഷം കോമ്പാക്ട് പൗഡറാണ് ഞാൻ ഇടുന്നത്. അതേ രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പോവാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതാണോ കോമ്പാക്ട് പൗഡർ അതിടാം, അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ടാൽക്കം പൗഡർ ഇല്ലേ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത്, ആ ഒരു പൗഡറായാലും ഒരു കുഴപ്പമില്ല. ഇത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫങ്ഷൻസിനും കാര്യങ്ങളും ഒക്കെ പോകുമ്പോഴേ ഞാൻ ഫൗണ്ടേഷൻ ഇടാറുള്ളൂ. അപ്പോൾ കോമ്പാക്ട് പൗഡർ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ എവിടെ പോകുമ്പോഴും ഒഴിവാക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് ലിപ് ഷെയ്ഡാണ്. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ലാക്മേയുടെ തന്നെ ഈ ഒരു ലിപ് ഷെയ്ഡാണ്. മാക് മോസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ നമ്പർ എനിക്ക് ക്ലിയർ ആവുന്നില്ല. ലിപ്പ് ആൻഡ് ചീക്ക് കളറാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, എനിക്ക് ഇപ്പോഴത്തെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലിപ് ഷെയ്ഡാണിത്. ഇതാണ് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇടുന്നത്. ഒരുപാടൊന്നും എടുത്തില്ല കേട്ടോ. അവിടുന്ന് എൻ്റെ അടുത്ത് കുറച്ച് ഞാൻ ചീക്കിലും എന്നിട്ട് കൊടുക്കട്ടെ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണിത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 675 ആണ്. നമുക്ക് എവിടെയെങ്കിലും ചുമ്മാ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇടാൻ പറ്റുന്ന, ഒരുപാട് ബ്രൈറ്റ് അല്ല, എന്നാൽ നമ്മുടെ സ്കിൻ ടോണിന് നന്നായിട്ട് എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു കളറാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.